ആ നാളെ ധൈര്യമായിട്ട് പുറത്തിറങ്ങി കിടക്കാം. അതാണോ പണി മുടക്കല്ലേ, നാളെ ഒരുത്തര് പണിക്ക് പോണ്ടാന്ന് വയ്ക്കൂല. ഓ അത് പറഞ്ഞത്രാണ്, കഴിഞ്ഞ പണി മുടക്കിന് പൊള്ളിച്ച കോഴിയുടെ രുചി ഇപ്പഴും നാവിന്ന് പോടില്ല. കോഴിക്കൊക്കെ ഭയങ്കര വരെയാണ്. അതിനെന്താ, നമുക്ക് കടകളിൽ നിന്നൊക്കെ അങ്ങോട്ട് പിരിക്കാന്നേ. കടകളിൽ നിന്ന് പിരിക്കാന്നാ? നമ്മ എന്നാ തരോ? തരണം, അല്ലെങ്കിൽ നമ്മത് വാങ്ങിക്കും. എങ്ങനാ? എടാ നീ ഒരു പാർട്ടി, ഞാനൊരു പാർട്ടി, ഇവനൊരു പാർട്ടി, ഇങ്ങനെ എല്ലാ പാർട്ടിക്കാരും സംയുക്തമായിട്ടാണ് ഈ പണി മുടക്കണത്. അത് ശരിയാണ്, എപ്പോഴും നമ്മൾ ആശയപരമായിട്ട് തല്ലുപിടിച്ച മാത്രം മതിയാ, ഇടയ്ക്കൊക്കെ ഒന്ന് ഒന്നിക്കണ്ടേ. എന്നാ സുനന്ദനാണെന്ന് വെച്ചാൽ കോഴി വെക്കേ, അല്ലെങ്കിൽ തീർന്നു. ഹലോ എടാ സുഗന്ധേ, നാളെ ഒരു എത്ര നാളാ? രണ്ട് രണ്ട് നമ്പറാ. രണ്ടെണ്ണോ? ഒരെണ്ണം നിനക്കും പപ്പാതി ഞങ്ങൾക്കുവാ, മൂന്നെണ്ണം പറയാണ്. ആ എടാ നാളത്തേക്ക് ഒരു മൂന്നെണ്ണം മാറ്റി വെച്ചേക്കട്ടാ. എന്റെ പൊന്നു കൂട്ടുകാരാ, കഴിഞ്ഞ പണിമുടക്കിൽ നീയൊക്കെ വന്ന് കോഴിയുമായിട്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വന്ന് കട ഇറക്കാൻ പറഞ്ഞ് തല്ലിപ്പൊളിച്ചൊക്കെ മറന്നുപോയ. അന്നത്തോടെ ഞാൻ പണിമുടക്കിൽ കട കേൾക്കരുത് നിർത്തിയടാ. ഇയാളിതൊന്നും മറന്നില്ലേ? ഞാനൊന്ന് പറഞ്ഞാണ് ആ കട അടപ്പിക്കാൻ പോണ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്, അവനൊന്ന് നമ്മുടെ കോഴി മേടിച്ചിട്ട് കാച്ചി മേടിച്ച കാരണമല്ലേ നമ്മൾ തല്ലിപ്പൊളിച്ച് വളർത്തത്. അവൻ മാത്രമല്ല ഇവിടെ വേറെ ദൂരം കടകളുണ്ട്, അവിടെ എവിടെങ്കിലും പോയി മേടിക്കാം. പിരിപ്പിച്ചു തുടങ്ങാം. ആ കഴിഞ്ഞ പ്രാവശ്യം പിരിച്ച വക്കറ്റാരയില്ല. അത് ഞാൻ വീട്ടിലെ കക്കൂസിലേക്ക് എടുത്ത്. വേണ്ട, വീട്ടിലുണ്ട്, ഞാൻ വേണമെങ്കിൽ എടുത്തു തരാം. വാ എടുക്കാ. അത് നിങ്ങൾ അങ്ങോട്ട് പോയോ? നീ ഞാൻ അവിടെ കുറച്ച് നേരം വെറുതെ ഇരിക്കട്ടെ. നിങ്ങ വന്നേ എന്തൂരം വെച്ച് വെറുതെ ഇരിക്കും. വന്നോ ഇരിക്കാൻ പോണതിന് മുമ്പ് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ ബക്കറ്റിന് പോമ്പ ദയാനു പോമ്പ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ക്രൂരമായ ഭാവത്തോടു കൂടിയാണ് കടക്കാരെ സമീപിക്കുക. കടക്കാരെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അത് കാഷ്ടത്തോടെ അങ്ങോട്ട് പേര് വെച്ചേക്കും. അല്ലാണ്ട് ഇത് ആയിരുന്നു പിടിച്ച മോം കൊണ്ട് വന്നാൽ അഞ്ച് പൈസ കൂടെ കേട്ടോ. എങ്ങനെയാണ് ക്രൂരഭാവം? എന്താ, ഞങ്ങള് പണിമുടക്ക് വിജയിപ്പിക്കാനുള്ള പിരിവിനായിട്ട് ഇറങ്ങിയതാ. പണിമുടക്ക് വിജയിപ്പിക്കാനായിട്ട് പിരിവെന്തിനാ? ഞങ്ങള് കടകളടച്ച് സഹകരിച്ച പോലെ. നിങ്ങൾ കടകളടച്ച് സഹകരിക്കുമായിരിക്കും, പക്ഷെ മറ്റു കടകളടച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും, അതിന് ചെലവുണ്ട്. എന്താ നിങ്ങക്ക് തരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടാ? അയ്യോ ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്ക് ഒന്ന് രണ്ട് സംശയങ്ങളുണ്ട്, അതിന് മറുപടി കിട്ടിയ പൈസ സന്തോഷം. ആദ്യമായിട്ട് നിങ്ങൾ ഏത് പാർട്ടിക്കാരാ? ഞങ്ങൾ പല പാർട്ടിക്കാരാണ്. അതെ, സംയുക്തമായിട്ടാണ് പണിമുടക്ക് നടത്തുന്നത്. ശരി, ഈ പണിമുടക്ക് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് കോഴി. ഓ നിങ്ങൾ പറയൂ, ഈ പണിമുടക്ക് കൊണ്ട് ഇന്ധന വില കുറയും? ഇന്ധന വില കുറയണമെങ്കിൽ എവിടെയെങ്കിലും തിരഞ്ഞെടുപ്പ് വന്നോ, അതാർക്കും അറിയാൻ പാടാത്തത്. ഈ പണിമുടക്ക് എടുത്തിരുന്ന ഇന്ധന വില ഒന്നും കുറയത്തില്ല. പിന്നെ എന്താവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ പണിമുടക്ക് നടത്തുന്നത്? ഞങ്ങൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പണിമുടക്ക് നടത്തുന്നത്. വിവിധ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലൊരു ആവശ്യം നിങ്ങൾ പറ. പറയാനൊന്നുമില്ലല്ലേ, ഈ പണിമുടക്ക് കൊണ്ട് ആർക്കെന്ത് ഗുണം? ഒരു പണിക്കും പോവാത്ത നിങ്ങളെ പോലുള്ളവർക്ക് ഇതുപോലെ പിരിച്ച് പണം ഉണ്ടാക്കാം. അതുപോലെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തോടുകൂടി അവധി. ഇതിന്റെ ഇടയിൽ നട്ടം തിരിയണത് സാധാരണക്കാരായ ഞങ്ങളെ പോലെയുള്ള ജനങ്ങളാണ്. പിന്നെ ഇത് ഈ ഹർത്താലെല്ലാം വിജയിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങള് ഓണവും വിഷുവൊക്കെ പോലെ ഇത് ഏറ്റെടുക്കുന്നതുകൊണ്ടാണ്. അപ്പോ നാളത്തെ ഈ പണിമുടക്കും ജനങ്ങളെ ഏറ്റെടുത്ത് അതും ഞങ്ങൾ വിജയിപ്പിച്ചോളൂ. അപ്പോ നിങ്ങളൊക്കെ പോവുകയല്ലേ? എന്നാ പിന്നെ അടുത്ത കടയിലേക്ക് പോവാല്ലേ? പോലെ 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 എല്ലാവർക്കും അല്ലേ പണിമുടക്കാശംസ്.